വെൽക്കം ബാക്ക് ടു ദക്ഷ ടേസ്റ്റ് ബഡ്സ് അപ്പൊ ഇന്നൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ എന്റെ റെസിപ്പി ഒരു മീൻ കറിയാണ് അപ്പൊ നമ്മൾ മലയാളികൾക്ക് നോൺ വെജ് കഴിക്കുന്ന മലയാളികൾക്ക് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെസിപ്പി തന്നെയാണ് മീൻ കറി അപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് കുടമ്പുള്ള ഇട്ടൊരു മീൻ കറി എങ്ങനെ വെക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പൊ അറിയാവുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അറിയാത്ത കുറെ പേരുണ്ടായിരിക്കും അറിയാത്തവർ എന്തായാലും കണ്ടു നോക്കണം ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസ് അറിയിക്കുകയും വേണം അപ്പൊ എങ്ങനെ നമുക്ക് മീൻ കറി വെക്കുന്നതെന്ന് നോക്കാം നമ്മുടെ മീൻ കറിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ 1 കിലോ മീനാണ് എടുത്തിരിക്കുന്നത് സീ ബ്രീ എന്ന് പറഞ്ഞ ലോക്കൽ മീനാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് മീൻ കറിക്ക് ആവശ്യമുള്ള ഓയില് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് ഇതൊരു 4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 2 നുള്ള് ഉലുവാപ്പൊടി പിന്നെ കുടമ്പുള്ളി ഞാൻ കഴുകി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ വീട്ടിലെ കുടമ്പുള്ളി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ കഴുകി വെച്ചിരിക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഉപ്പ് ആവശ്യത്തിന് 3 പച്ചമുളക് അപ്പം നമുക്ക് ഇത്രയാണ് മീൻ കറിക്ക് ആവശ്യമായ സാധനങ്ങൾ ഇനി നമുക്ക് എങ്ങനെയാണ് മീൻ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ മൺചട്ടി എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം വേറെ എന്ത് പാത്രത്തിലുണ്ടാക്കിയാലും മീൻ കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പം മൺ ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പം ഞാനിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണ് ഞാൻ മീൻ കറിക്കകത്തിൽ കടുക് ചേർക്കാറുണ്ട് ഇപ്പം കടുക് ചേർക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ചേർക്കാം ഞാൻ പൊതുവെ ചേർക്കാറില്ല 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റാം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴണ്ട് വരണം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം ഇല്ലെങ്കിൽ ഒരു പച്ച ടേസ്റ്റ് അങ്ങോട്ട് വിട്ടു മാറില്ല നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് മൂട്ടിട്ട് എണ്ണ വിട്ട് തരുന്നൊരു പരിവം വരും അപ്പം മാത്രമേ നമ്മൾ മസാലയൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ ആ വെള്ളമയം കാരണം നമ്മുടെ മസാലയൊന്നും മൂട്ട് വരത്തില്ല ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂട്ടിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഉലുവാപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാൻ അധികം മല്ലിപ്പൊടി മീൻ കറിക്ക് ചേർക്കാറില്ല ഒരുപാട് മല്ലിപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ മീൻ കറി പെട്ടെന്ന് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട് പിന്നെ ഒരുപാടങ്ങ് കുറുകിയിരിക്കുകയും ചെയ്യും ഒരാവശ്യത്തിനുള്ളൊരു കുറുകലിന് മാത്രമുള്ള മല്ലിപ്പൊടി ഞാൻ ചേർക്കാറുണ്ട് നമുക്ക് നമ്മുടെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് പച്ചമണം ഒന്ന് മാറി വരണം പച്ചമണം മാറിയില്ലെന്നുണ്ടെങ്കിൽ മീൻ കറിക്ക് ഒരു ടേസ്റ്റും വരത്തില്ല പിന്നെ ഒരു നല്ല കളറ് കിട്ടത്തില്ല നമ്മൾ ഒരു മുളകുപൊടിയുടെ ഒരു ചുമന്ന കളർ തന്നെ ആയിരിക്കും കുറച്ചൊന്ന് മൂട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു ഡാർക്ക് കളർ കിട്ടും മീൻ കറിക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു മൂട്ടിക്കാം കുറച്ച് നേരം ഇങ്ങനെ ഇട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു മൂത്ത സ്മെല്ല് വരും അപ്പോൾ അതുവരെ നമ്മളൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ കളർ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം നന്നായിട്ട് ആ ഒരു കളറൊക്കെ മാറിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ്സിനാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുടമ്പുള്ളി ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒരു 5-6 ചുളപ്പൊടിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് കൊയിട്ട് കൊടുത്തിട്ട് നമുക്ക് തീ ഒന്ന് കൂട്ടി വയ്ക്കാം എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കണം തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ചേർത്ത് കൊടുക്കാവുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ആ ഒരു മീനിൻ്റെ വേവ് കറക്റ്റ് ആവത്തില്ല ഒരു ടേസ്റ്റ് കാണത്തില്ല നന്നായിട്ടൊന്ന് തിളച്ച് ആ പുളിയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അതിന് ശേഷം മാത്രമേ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാം അപ്പം ഇത് സീ ബ്രീ എന്നൊരു മീനായിരിക്കും ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ ഫിഷാണ് നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇവിടെ UAE-യിലൊക്കെ ഉള്ളവർക്ക് നമുക്ക് വാങ്ങിക്കാവുന്നൊരു മീനാണ് ആദ്യം നമുക്കിത് നല്ലതാണോ എന്ന് അറിയത്തില്ലായിരുന്നു പിന്നെ നമ്മൾ വാങ്ങി നോക്കിയപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് തോന്നി നമുക്ക് ഫ്രൈ ചെയ്യാനോ
കറി വെക്കാനോ ഗ്രില്ല് ചെയ്യാനോ എല്ലാത്തിനും പറ്റിയ ഒരു മീനാണ്. നല്ല നെയ്യുടെ ഒരു ടേസ്റ്റ് ഒക്കെ ഉള്ള ഒരു മീനാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വാങ്ങിക്കാൻ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർക്കാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നുണ്ട്. നാട്ടിലുള്ളവർക്ക് പറ്റത്തില്ല കേട്ടോ, നാട്ടിൽ കിട്ടത്തില്ലെന്നാണ് തോന്നുന്നത്. ഇവിടെ ഉള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പം മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ ഇട്ടിട്ട് ഇളക്കാതെ നമുക്ക് കത്താ ശക്തി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. നമ്മുടെ മീനൊക്കെ ഇട്ട് ഞാൻ ഇന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരുപാട് ചാറ് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ചാറ് കുറച്ചെടുത്തേക്കുന്നത്. പിന്നെ മീനൊന്ന് വേകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് ചുരുങ്ങുകയും ചെയ്യുമല്ലോ. ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലോട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ മീനിന് വേവ് കുറവുള്ള മീനാണ്. അപ്പം നമ്മൾ എന്താ പറയുക, നമ്മളിന്ന് കുറച്ച് വെച്ച് വേവിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് വെന്തുടഞ്ഞു പോകും. പിന്നെ നമ്മൾ എപ്പോഴും മീൻകറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മീൻകറി എപ്പോഴും ചെറിയ തീ വെച്ച് വേണം വേവിക്കാൻ. അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്ന് ചാറ് പറ്റുന്നതല്ലാണ്ട് ആ മീൻ ഒരു ടേസ്റ്റും കാണത്തില്ല. ഇതിപ്പം ഒന്ന് തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കുറച്ച് വെക്കുക. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയുള്ളിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഞാൻ എളുപ്പത്തിനുള്ളൊരു മീൻകറിയാണ് റെഡിയാക്കുന്നത്. ചെറിയുള്ളി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് വരും. ചെറിയുള്ളി ചെറുതായിട്ട് മുറിച്ചൊന്ന് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. അപ്പം ഞാൻ ചെറിയുള്ളി ഒന്നും ചേർക്കുന്നില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മീൻകറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ചാറൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് തീനി ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്യുകയാണ്. നല്ല പുളിയൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആവശ്യത്തിനുള്ള എരിവും പുളിയും എല്ലാം ഉണ്ട്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമുക്ക് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന മീൻകറിയാണ്. ഇപ്പോൾ ബാച്ചിലേഴ്സിനാണെങ്കിലും എന്താ പറയുക, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം മീൻകറി. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് കമൻസ് അറിയിക്കണം.